നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, ബജറ്റ് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞു പോയ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും വരാൻ പോകുന്ന വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച എസ്റ്റിമേറ്റുമാണ് ബജറ്റിൽ അവതരിപ്പിക്കേണ്ടത്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരുപാട് പോർഷൻസ് വിട്ടുകളഞ്ഞു വായിക്കാതെ. അത് വിട്ടുകളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു 4 മണിക്കൂർ നീണ്ടു നടത്തുന്ന ഒരു പ്രസംഗം അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ നടത്തുമായിരുന്നു. സർ, ഈ 4 മണിക്കൂർ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഈ സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി, ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ധനസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശം ഈ 4 മണിക്കൂറോളം നീണ്ടു നിന്ന, മുഴുവൻ പ്രസംഗിക്കുമായിരുന്നെങ്കിൽ 4 മണിക്കൂറോളം നീണ്ടു നിന്ന സ്ഥലത്ത് എവിടെയെങ്കിലും യഥാർത്ഥ ചിത്രം അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ചുമതലയായിരുന്നു അത്, യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കൊടുക്കുക എന്നുള്ളത്. അദ്ദേഹം അത് മറച്ചു വെച്ചു. അതിന് പകരം പല പൊടിക്കൈകളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരുപാട് നമ്പറുകളുമാണ് അദ്ദേഹം ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഇറക്കിയിരിക്കുന്നത്. സാർ, ഒരു ഉദാഹരണം, നമ്മുടെ സ്ത്രീകൾ വീടുകളിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നു, അവർ ചെയ്യുന്ന ജോലി ഇവിടെ ആരും കണക്കാക്കുന്നില്ല. സാർ, അവർ അടുക്കളയിൽ ചെല്ലുന്ന ജോലി, അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഒരു കുട്ടിയുടെ ഒരു നല്ല കവിത, വീട്ടമ്മമാരുടെ ജോലിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ ഗവൺമെന്റ് ഇതാ വീട്ടമ്മമാരുടെ ജോലി കുറയ്ക്കാൻ പോകുന്നു, അടുക്കളകൾ യന്ത്രവൽക്കരിക്കാൻ പോകുന്നു, ഇനി എല്ലാ ഹോം അപ്ലയൻസും ഗവൺമെന്റ് അവർക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പം നമ്മളൊക്കെ ഞെട്ടി. അത് നല്ലൊരു പേര്, സ്മാർട്ട് കിച്ചൺ. സാർ, അടുത്ത സെന്റൻസ് എന്താണ്? അടുത്ത സെന്റൻസ്, KSFE ഒരു കിച്ചൺ ചിട്ടി തുടങ്ങാൻ പോകുന്നു. ആ കിച്ചൺ ചിട്ടി തുടങ്ങുന്ന കാര്യമാണ് അദ്ദേഹം ഇത്രമാത്രം വാചകമടിച്ച് അവസാനിപ്പിച്ചത്. സാർ, KSFE എന്തിനാ കിച്ചൺ ചിട്ടി തുടങ്ങുന്നത്? എന്നിട്ട് പലിശയുടെ 3% ഒന്ന് സർക്കാർ കൊടുക്കും, 1 ഉപഭോക്താവ് കൊടുക്കും, 1 പഞ്ചായത്ത് കൊടുക്കും. സാർ, കേരളത്തിൽ ഹോം അപ്ലയൻസ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഈ ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പണ്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ പലിശ ഉണ്ടായിരുന്നു, ഇപ്പൊ പലിശയില്ല, 0 interest ഇൻസ്റ്റാൾമെന്റിൽ ഈ ഹോം അപ്ലയൻസ് കമ്പനികൾ കൊടുക്കുന്ന ഒരു സാധനത്തിനാണ് അങ്ങ് മനോഹരമായി ഈ വീട്ടമ്മമാരുടെ ദുരിതത്തെ കുറിച്ചെല്ലാം വർണ്ണിച്ച് KSFE ചിട്ടി തുടങ്ങുന്ന കാര്യം പറഞ്ഞത്. സാർ, അതുപോലെ തന്നെയാണ് ഈ ബജറ്റിലെ അങ്ങയുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച എന്തെല്ലാം വാക്കുകളാണ് സാർ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഇക്കോണമി, നോളജ് ഇക്കോണമി, KDISC, സ്കിൽ ട്രെയിനിങ്, റീസ്കിൽ, എന്നിട്ട് കേരളം ഇതാദ്യമായി കേൾക്കുന്ന ഒരു ഭാവത്തിൽ ഇത് അദ്ദേഹം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. കേട്ടാൽ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഞെട്ടിപ്പോകുന്ന ഒരു പദ്ധതി. എന്നിട്ട് പറയുകയാണ്, അടുത്ത വർഷം 3 ലക്ഷം പേർക്ക് ജോലി, ഈ 5 കൊല്ലം കൊണ്ട് 20 ലക്ഷം പേർക്ക് ജോലി. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 25 ലക്ഷം പേർക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്ത് 5ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന സർക്കാരാണ്. 25 ലക്ഷം പേർക്ക് എത്ര പേർക്കാണ് ജോലി കിട്ടിയതെന്ന് നമുക്കറിയാം. അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും എന്ന് പറയാനുള്ള തൊലിക്കെട്ടി അപാരം തന്നെ സാർ. ഇതെങ്ങനെ പറയാൻ പറ്റുന്നു? എവിടെ നിന്നാണ് ഈ 3 ലക്ഷം പേർക്കും 20 ലക്ഷം പേർക്കും ജോലി ഉണ്ടാകുന്നത്? സാർ, എന്ത് ഡാറ്റാബേസിലാണ് ഈ പറയുന്നത്? ഇവിടെ എന്താണ് സാർ ഈ ഡിജിറ്റൽ ഇക്കോണമി എന്നെല്ലാം പറയുന്നത്? യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു പോർട്ടൽ തുടങ്ങാൻ പോകുന്നു. എനിബഡി ക്യാൻ സ്റ്റാർട്ട് എ പോർട്ടൽ. ആർക്കും തുടങ്ങാം, വെബ്സൈറ്റും പോർട്ടലും. പോർട്ടൽ തുടങ്ങാൻ പോകുന്നു. ആ പോർട്ടലിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാം. മന്ത്രി പറയുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള കമ്പനികളെ കൊണ്ടുവന്ന് ഈ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കും എന്നാണ്. സാർ, എത്രമാത്രം ഒരു കാപട്യം നിറഞ്ഞ ഒരു പദ്ധതിയാണ് സാർ അങ്ങ് പ്രഖ്യാപിച്ചത്. എനിക്ക് മനസ്സിലാവും, കാരണം അങ്ങയുടെ ധനസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. കയ്യിൽ പൈസ ഇല്ലാത്ത ഒരാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം പൊടിക്കൈകളല്ലാതെ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിന് ബാധ്യതയുള്ള ഏതു പദ്ധതിയും പ്രഖ്യാപിക്കാൻ അങ്ങയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി. സാർ, വേറെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്, 2011 തൊട്ട് 2016 വരെയുള്ള ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഫിസിക്കൽ അച്ചീവ്മെന്റ്. സാർ, ഇത്ര കിലോമീറ്റർ റോഡ് ഞങ്ങൾ കൂടുതൽ പണിതു, ഇത്ര ടാപ്പുകൾ, കുടിവെള്ള ടാപ്പുകൾ ഞങ്ങൾ കൊടുത്തു. ശരിക്കും അങ്ങ് ചെയ്യേണ്ടിയിരുന്നത്
1960 ആ സംഗറിന്റെ ഗവൺമെന്റ് കൊടുത്തതും ഇപ്പോഴത്തെ ഗവൺമെന്റും കൊടുത്ത താരതമ്യപ്പെടുത്തണമായിരുന്നു. അതങ്ങ് ചെയ്താൽ അത്ഭുതമില്ല സാർ. ഇതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? 2011 ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ സൈസ് എത്രയാണ്? 2011 ഈ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്താണ് സാർ? 2021 അങ്ങ് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അങ്ങയുടെ ഗവൺമെന്റിന്റെ ഇക്കോണമിയുടെ സൈസ് എത്രയാണ്? അങ്ങയുടെ നികുതി വരുമാനം എത്രയാണ്? താരതമ്യപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം. 2006 മുതൽ 2011 വരെ അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്ന സർക്കാരിന്റെ ഫിസിക്കൽ അച്ചീവ്മെന്റും 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്തെ ഫിസിക്കൽ അച്ചീവ്മെന്റും താരതമ്യപ്പെടുത്തി ഞങ്ങളൊരു പേപ്പർ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ? എന്ത് യുക്തിയാണ് അതിൻ്റെ അകത്തുള്ളത്? ഓരോ കാലഘട്ടത്തിലെയും നമ്മുടെ ഇക്കോണമിയുടെ സൈസും നമ്മുടെ നികുതി വരുമാനവും നമ്മുടെ പ്രോജക്റ്റിന്റെ സൈസും നമ്മുടെ ഫിസിക്കൽ അച്ചീവ്മെന്റും വർദ്ധിച്ചു വരും എന്നുള്ള ഒരു മനുഷ്യന്റെ സാമാന്യ ബോധത്തെയാണ് അങ്ങ് വെല്ലുവിളിച്ചിരിക്കുന്നത് എന്ന് വിനയപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇവിടെ എന്താണ് ധനസ്ഥിതി? എന്താണ് അങ്ങ് മറച്ചു വെച്ചിരിക്കുന്ന ധനസ്ഥിതി? സാർ, ഇത് ഏറ്റവും കൂടുതൽ സമയം വായിച്ചൊരു ബജറ്റ് എന്നതിനേക്കാൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കമ്മിയുള്ള ബജറ്റ് എന്നാണ്. 25,000 കോടി രൂപയുടെ കമ്മിയുള്ള ബജറ്റാണ് അങ്ങ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇത് എല്ലാം കോവിഡിന്റെ തലയിലാണ് അല്ലെങ്കിൽ പ്രളയത്തിന്റെ തലയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. സാർ, കോവിഡിന്റെ പ്രതിരോധത്തെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വാഷിംഗ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലും വന്ന കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് അങ്ങ് ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. സാർ, ഏത് കാലഘട്ടത്തിലാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നത്? കേരളത്തിൽ 50 മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 5,000 പേരും 10,000 പേരും പേഷ്യൻസ് ആവുകയും നിരവധി ആളുകൾ മരണമടയുകയും ചെയ്യുന്ന കാലത്ത് കേരളത്തിൽ 50 പേഷ്യൻസും 100 പേഷ്യൻസും മാത്രമുള്ള സമയത്ത് അങ്ങ് ഈ ബജറ്റ് അവതരിപ്പിച്ച 2021 ജനുവരി 15 എന്താണ് സാർ കേരളത്തിലെ കോവിഡിന്റെ കണക്ക്? കേരളത്തിൽ 8.5 ലക്ഷം പേർക്കാണ് കോവിഡ് ബാധയുണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധയുള്ള 2-ാമത്തെ സംസ്ഥാനമായി കേരളം മാറി. സാർ, ഈ ജനുവരി 15 3,463 പേർ ഇതുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷ്യം. സാർ, സർക്കാരിന്റെ കണക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സ്പീക്കർക്കും അറിയാമല്ലോ. ICMR പറയുന്ന കണക്കാണോ? കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കണക്കാണോ? ഞാൻ കൂടുതൽ പേർ മരിച്ചു എന്നത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനല്ല, പക്ഷേ അങ്ങീ പറയുന്ന കോവിഡ് പ്രതിരോധത്തിൽ ഈ സർക്കാർ ആകാശത്തിന് മീതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 3-4 മാസമായി നമുക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കോവിഡ് രോഗബാധ ഉണ്ടാകുകയാണ്. ഏത് തരത്തിലാണ് നിയന്ത്രിക്കാൻ കഴിയുന്നത്? ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തും ഇത്രയും ദിവസക്കാലം തുടർച്ചയായി ഇത്രയും കോവിഡ് രോഗബാധ ഉണ്ടായിട്ടില്ല. അപ്പൊ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കുകയാണ്. റീബിൽഡ് കേരളയെ കുറിച്ച് എന്താണ് അങ്ങ് മൗനം പാലിക്കുന്നത്? സാർ, 2,825 കോടി രൂപ ഒന്നാം ഗഡു ലോകബാങ്കിൽ നിന്ന് കിട്ടി. ജർമ്മൻ വായ്പ കിട്ടി വീണ്ടും 1,000 കോടി രൂപ. 2,800 കോടി രൂപ കയ്യിലുണ്ട്. പിന്നെയും 1,800 കോടി രൂപ ലോകബാങ്കിന്റെ 2-ാം ഘട്ടം കിട്ടും. എവിടെ എത്തി നിൽക്കുന്നു സാർ റീബിൽഡ്? അങ്ങ് പറയില്ലെന്ന് എനിക്കറിയാം ബജറ്റിൽ. കാരണം ധനകാര്യ വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പദ്ധതിയാണ് റീബിൽഡ്. എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത സ്ഥിതിയാണ്. സാർ, പാവപ്പെട്ട ആ ദുരിതബാധിതരായ പ്രളയ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഇന്ന് റീബിൽഡിൽ നടക്കുന്നില്ല. റീബിൽഡ് തകർന്ന് തരിപ്പണമായി. എന്തായിരുന്നു ആ പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം? പുതിയ കേരളം, നവകേരളം എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ റീബിൽഡ് ഇന്ന് സാർ, ഇന്ന് ഇത്രയും പണം കിട്ടിയിട്ടും ഇത്രയും വിദേശ വായ്പ കിട്ടിയിട്ടും ഒരു സ്ഥിതിയുമില്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്നു. അതിനെക്കുറിച്ചൊന്നും അങ്ങ് 4 മണിക്കൂറിലെ അങ്ങയുടെ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശം പോലുമില്ല എന്നത് സങ്കടകരമാണ്. സാർ, ഇവിടെ അങ്ങയുടെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് കിഫ്ബിയാണ്. സാർ, എന്താണ് അങ്ങിപ്പോ കിഫ്ബിയുടെ ശത്രുക്കളാക്കി ഞങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ്? ഞങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണല്ലോ കിഫ്ബി വന്നത്. ഞങ്ങൾ ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ അല്ല എതിർത്തത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെ ചില നടപടികളെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ചില സമീപനങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ കടമെടുക്കുന്നതിന് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. സർ, അതിൻ്റെ ഒരു കണക്ക് സംബന്ധിച്ച ഒരു മെത്തഡോളജിയെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സർ, നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയല്ലേ? ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചർ 6,000 കോടി രൂപ. അപ്പൊ ബാക്കി 65,000 കോടി രൂപയുടെ ബാക്കി 59,000 കോടി രൂപയുടെ ബില്ല് എപ്പോ കൊടുക്കും സർ? 2021 മുതൽ 2026 വരെയുള്ള സർക്കാരിന്റെ തലയിലേക്ക് ഈ 59,000 കോടി രൂപയുടെ കിഫ്ബി ബില്ലുകൾ പോവുകയാണ്. അതാണ് ഐസക്കണോമിക്സ്, അതാണ് ഐസക്കണോമിക്സ്. ഞാൻ എപ്പോഴും പറയുന്നു, അതാണ് ഐസക്കണോമിക്സ്. അദ്ദേഹം ശമ്പളം 2,500 കോടി രൂപ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു തരും, നിങ്ങൾക്ക് തിരിച്ചു തരും ശമ്പളം. ഇപ്പോ പി എഫിലും മെർജ് ചെയ്യും. അടുത്ത മെയ് 21 നിങ്ങൾ വിഡ്രോ ചെയ്തോ? അടുത്ത മെയ് 21 പുതിയ സർക്കാർ വരുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ശമ്പള കമ്മീഷൻ എല്ലാം ഇപ്പൊ റെഡിയാവും, എല്ലാം ഇപ്പൊ റെഡിയാവും. ഏപ്രിലിൽ ഉത്തരവ് വരും. അപ്പൊ ഏപ്രിലിൽ ഉത്തരവ് വരും, അപ്പൊ എല്ലാവരും ഹാപ്പിയായി. എല്ലാ ഉദ്യോഗസ്ഥന്മാരും, അവർക്ക് അറിയില്ല മാർച്ച് ഫസ്റ്റ് വീക്കിന് കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിന് കോഡ് ഓഫ് കോണ്ടാക്ട് വന്നാൽ ഏപ്രിലിൽ ഉത്തരവ് ഇറക്കാൻ പറ്റില്ല എന്ന് ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്ന ആള് ഈ ധനകാര്യമന്ത്രിയാണ്. ഒരു മിനിറ്റ്, ഈ ധനകാര്യം, എന്റെ സമയം കഴിഞ്ഞു. ഈ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്ന ആള്. അപ്പൊ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്? 6,000 കോടി രൂപ കിഫ്ബിയിൽ ചെലവാക്കിയപ്പോൾ, നമ്മുടെ പദ്ധതിയുടെ കാര്യം കൂടി നിങ്ങൾ അറിയണ്ടേ? 2018-19 30,000 കോടി രൂപയായിരുന്നു പ്ലാൻ സൈസ്. 19-20 ആയപ്പോ അത് 27,000 കോടി രൂപയായി. നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് 27,000 കോടിയാക്കി. യഥാർത്ഥത്തിൽ 30,000 കോടി രൂപയിൽ നിന്ന് ഒരു 10% വർദ്ധിച്ച് 33,000 കോടി രൂപയാകണമായിരുന്നു. 33,000 കോടി രൂപയാകേണ്ട പദ്ധതി 19-20 27,000 കോടിയാക്കി. സാർ നോക്കിയപ്പോ ഈ വർഷവും 27,000 കോടി. മറ്റേ കണക്കനുസരിച്ച്, ഞാൻ 2 മിനിറ്റ് സർ, മറ്റേ കണക്കനുസരിച്ച് 37,000 കോടി രൂപയുടെ പ്ലാൻ സൈസ് ഉണ്ടാകണമായിരുന്നു. 37,000 കോടി രൂപയുടെ പ്ലാൻ സൈസിന് പകരം 27,000 കോടി രൂപയാക്കി പ്ലാൻ കുറച്ചു. അപ്പൊ 10,000 കോടി രൂപ ശരിക്കു പറഞ്ഞാൽ പ്ലാനിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് 6,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി നടപ്പിലാക്കിയെന്ന് പറയുന്നത്. സാർ, പ്ലാനിന്റെ ചെലവിലാണോ കിഫ്ബി പദ്ധതി നടപ്പാക്കുന്നത്? സാർ, പ്ലാനിന്റെ പുറത്ത് പറന്നടക്കുന്ന ഒരു സാധനമാണോ കിഫ്ബി എന്ന് പറയുന്നത്? പ്ലാൻ സഫർ ചെയ്തിട്ടാണോ സാർ കിഫ്ബി പ്രോജക്ട് ചെയ്യുന്നത്? കിഫ്ബിക്ക് നമ്മൾ എതിരല്ല. സാർ, പ്ലാൻ വേണ്ട, പ്രോജക്ട് മതി എന്ന് തീരുമാനിക്കുന്നത് മോദി മോഡലാണ്. അവരാണ് പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് പ്രോജക്ടുകളുമായി മാറിയത്. ഞാൻ അങ്ങയോട് പറയുന്നത് അതൊരു തീവ്ര വലതുപക്ഷ നിലപാടാണ്. അങ്ങ് ഒരു ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ധനകാര്യമന്ത്രിക്ക് യോജിച്ചതാണോ ഈ പ്ലാൻ സൈസ് കട്ട് ചെയ്ത് പ്രോജക്റ്റിലേക്ക് പോകുന്നത്? അത് റൈറ്റ് എക്സ്ട്രീം സ്റ്റാൻഡാണ്. അങ്ങേ പോലുള്ള ഒരാൾ ആ സ്റ്റാൻഡ് എടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ഒരു കാര്യം കൂടി, അങ്ങ് 150 രൂപയിൽ നിന്ന് റബ്ബറിന്റെ താങ്ങുവില 170 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു UDF ഗവൺമെന്റ് കാലത്ത് 150 ഉണ്ടായല്ലോ. സർ, UDF ഗവൺമെന്റ് കാലത്ത് 80 രൂപ റബ്ബറിനുണ്ടായിരുന്ന സമയത്താണ് 150 രൂപ താങ്ങുവില 70 രൂപ കൂട്ടി പ്രഖ്യാപിച്ചത്. ഇപ്പൊ എത്രയാണ്? ഇപ്പൊ 151 രൂപയാണ് റബ്ബറിന്റെ വില, 19 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. സർ, എങ്ങനെയാണ് സർ ഇത് സംഭരിക്കാൻ പോകുന്നത്? അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. സർ, പ്രീ പ്രൈമറിക്കാർക്ക് 500 രൂപ കൂട്ടിക്കൊടുക്കുമെന്ന് പറയും, നല്ല കാര്യം. 1,000 രൂപ 500 രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രഖ്യാപനം ഉണ്ട്, 500 കൂട്ടി കൊടുക്കുമെന്ന്. ഇതുവരെ കൊടുത്തിട്ടില്ല, കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനമാണ്. സർ, 3-4 കൊല്ലമായിട്ട് ഇടുക്കി പാക്കേജ്, കാസർഗോഡ് പാക്കേജ്, വയനാട് പാക്കേജ്, തീരദേശ പാക്കേജ് എല്ലാ ബജറ്റിലും ഉണ്ട്. സർ, ഒരു DPR പോലും ആകാത്ത ആ പദ്ധതികൾ ഈ പ്രാവശ്യവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ കേരളത്തിൽ വന്നപ്പോൾ അതിശക്തിയായി എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് LDFഉം പ്രത്യേകിച്ച് CPMഉം. ഞങ്ങൾ വന്നാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. സർ, 5 കൊല്ലം കഴിഞ്ഞ് ഈ അധികാരത്തിന്റെ പടികൾ നിങ്ങൾ ഇറങ്ങിയാണ്. അധികാരത്തിന്റെ പടികൾ ഇറങ്ങിയാണ്. സർ, കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ ഫയലും നിങ്ങൾ തൊട്ടില്ല എന്ന് മാത്രമല്ല സർ, ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചു, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കും എന്നുള്ളൊരു വാക്ക് പോലും അങ്ങ് ഈ ബജറ്റിൽ കൊടുത്തില്ല. DA കാര്യമൊക്കെ കഷ്ടത്തിലായി. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സർ, വരുമാനം കുറഞ്ഞു വരുന്നു, ചെലവ് കൂടി വരുന്നു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, നമ്മുടെ നികുതി ഭരണ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടു.
നാലാമത്തെ വർഷമാണ് ജി എസ് ടി വന്നിട്ട് അദ്ദേഹം ബജറ്റിൽ ജി എസ് ടി റീസ്ട്രക്ചർ ചെയ്യുന്ന പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ അത് നികുതി ഭരണം പുനഃസംഘടിപ്പിക്കേണ്ടതിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തില്ല. അവിടെ അദ്ദേഹത്തിന്റെ അശ്രദ്ധയും കെടുകാര്യസ്ഥതയും അവിടെ ഉണ്ടായി. സർ 30% എന്നോട് അത് ഷീറ്റിൽ നിന്ന് പറഞ്ഞതാണ്, സതീശൻ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഭരിച്ച പോലെയല്ല ഈ ഞങ്ങളുടെ ഭരണത്തിൽ 30% നികുതി വർധനവ് ഞങ്ങൾ ഉണ്ടാക്കും. പ്ലീസ് സർ 8% നികുതി വർധനവ്, 10% താഴെ നികുതി വർധനവ്. സർ ഈ ഇതൊന്നും ചെയ്യാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. നികുതി പിരിവിൽ അങ്ങ് പൂർണ്ണമായി പരാജയപ്പെട്ടു. കുടിശ്ശിക പിരിക്കുന്നതിൽ തകർന്ന് തരിപ്പണമായി. അങ്ങനെ ഈ ആംനസ്റ്റി സ്കീമൊക്കെ പൊളിഞ്ഞുപോയ പദ്ധതികൾ വീണ്ടും അങ്ങ് ഈ ബജറ്റിൽ ആവർത്തിച്ചിരിക്കുകയാണ്. സർ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണ്. ഈ സർക്കാരിന്റെ ദുർച്ചെലവുകളെ നിയന്ത്രിക്കാൻ ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പും ദയനീയമായി പരാജയപ്പെട്ടു. സർ അങ്ങയുടെ കയ്യിലേക്ക് ഫയലുകൾ വരുന്നില്ല, പ്രധാനപ്പെട്ട പ്രോജക്ടുകളുടെ ഫയലുകൾ വരുന്നില്ല. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രോജക്ടുകളുടെ ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി നടക്കുന്നില്ല. സർ അതുകൊണ്ട് വരവ് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത, ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ബജറ്റ് അവരുടെ യഥാർത്ഥ ധനസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു അമിട്ട് പൊട്ടിക്കലാണ് എന്ന് മാത്രം വിനയപുരുഷരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുന്നു സർ.